നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പ്ലസ് ടു ഇക്കണോമിക്സിന്റെ മൈക്രോ ഇക്കണോമിക്സിൽ നിന്നുള്ള രണ്ടാമത്തെ ചാപ്റ്റർ ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. രണ്ടാമത്തെ ചാപ്റ്റർ തിയറി ഓഫ് ദ കൺസ്യൂമർ ബിഹേവിയർ എന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് ഇത്. അതായത് നമുക്ക് മൊത്തത്തില് പ്ലസ് ടു പരീക്ഷയിൽ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ മാർക്കിന് അല്ലെങ്കിൽ വെയിറ്റേജ് തന്നിരിക്കുന്ന ഒരു ചാപ്റ്ററാണ് മൈക്രോ എക്കണോമിക്സിൽ നിന്നുള്ള തിയറി ഓഫ് ദ കൺസ്യൂമർ ബിഹേവിയർ, അതായത് ഉപഭോക്താവിന്റെ പെരുമാറ്റ സിദ്ധാന്തം. വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തുകൊണ്ട് നിങ്ങൾ ഈ ചാപ്റ്റർ ഒരിക്കലും വിട്ട് കളയരുത് എന്ന് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. അപ്പൊ നമുക്ക് പഠിച്ചു തുടങ്ങാം. ഒന്നാമത്തെ ടോപ്പിക്, നമ്മൾ ഇതില് പിന്നെ ഈ കൺസ്യൂമേഴ്സിന്റെ ബിഹേവിയറിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് മൂന്ന് തിയറികളാണ് ഉള്ളത്. അത് ആദ്യം ഒന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് പോവാം. ഓക്കെ, അപ്പൊ കൺസ്യൂമേഴ്സ് ബിഹേവിയർ അല്ലെങ്കിൽ തിയറി ഓഫ് ദ കൺസ്യൂമർ ബിഹേവിയർ, കൺസ്യൂമേഴ്സിന്റെ സ്വഭാവത്തെ പറ്റി പഠിക്കുന്നതിന് വേണ്ടി മൂന്ന് തിയറികൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേത് മാർഷൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് ആണ്. കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്, ഓക്കെ, അത് നമ്മൾ മലയാളത്തിലും ഇംഗ്ലീഷിലും ഒരേ വാക്ക് തന്നെയാണ് പറയുന്നത്. കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് മാർഷലാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്, ആൽഫ്രഡ് മാർഷൽ. രണ്ടാമത്തെ തിയറിയാണ് ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്, അല്ലെങ്കിൽ അതിന് മറ്റൊരു പേര് ഇൻഡിഫറൻസ് കർവ് അപ്രോച്ച് ആണ്. ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് അല്ലെങ്കിൽ ഇൻഡിഫറൻസ് കർവ് അപ്രോച്ച്, അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഹിക്സ് ആൻഡ് അല്ലൻ എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ ചേർന്നിട്ടാണ്. ഹിക്സ് ആൻഡ് അല്ലൻ ആണ്. പക്ഷെ നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അത് ഹിക്സിന്റെ പേരിൽ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ അത് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, ഹിക്സിന്റെ പേരിൽ മാത്രമാണ് നിങ്ങൾ ആ തിയറി പഠിക്കേണ്ടത്. ഓക്കെ, ഏതാണ് ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് അല്ലെങ്കിൽ ഇൻഡിഫറൻസ് കർവ് അപ്രോച്ച് എന്നാണ് അതിന്റെ പേര്. അത് ഹിക്സ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. മൂന്നാമത്തതാണ് റിവീൽഡ് പ്രിഫറൻസ് ഹൈപ്പോത്തസിസ്. റിവീൽഡ് പ്രിഫറൻസ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് എന്താണ്, ആരുമായി ബന്ധപ്പെട്ടതാണ്, നമ്മുടെ പോൾ എ സാമുവൽസൺ എന്ന് പറയുന്ന ഇക്കണോമിസ്റ്റുമായി ബന്ധപ്പെട്ടതാണ്. പോൾ എ സാമുവൽസന്റെ മറ്റൊരു തിയറി നമ്മൾ മൈക്രോ എക്കണോമിക്സിന്റെ ഒന്നാമത്തെ ചാപ്റ്ററിൽ പി പി സി പഠിച്ചത് ഓർമ്മ ഉണ്ടായിരിക്കും. പി പി സി ഇൻട്രൊഡ്യൂസ് ചെയ്തത് പോൾ എ സാമുവൽസൺ ആണ്. ഓക്കെ, അപ്പൊ അതൊന്നും മറന്നു പോകരുത്. ഇതാണ് മൂന്ന് തിയറികൾ, ആരുമായി ബന്ധപ്പെട്ട തിയറി ഓഫ് ദ കൺസ്യൂമർ ബിഹേവിയറുമായി ബന്ധപ്പെട്ട മൂന്ന് തിയറികൾ. ക്ലിയർ അല്ലേ? അപ്പൊ ഈ തിയറിയെ ബേസ് ചെയ്തുകൊണ്ട്, അതായത് നമ്മൾ ഇതില് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്തിനെ എന്താണ്, അതായത് ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് അല്ലെങ്കിൽ ഇൻഡിഫറൻസ് കർവ് അപ്രോച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിഫൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ടോപ്പിക് വരുന്നത് ബജറ്റ് സെറ്റ് ആണ്. ബജറ്റ് സെറ്റ്, കൺസംഷൻ ബണ്ടിൽ എന്ന് പറഞ്ഞ ഒരു ടോപ്പിക് നമുക്ക് ഇതിന്റെ തൊട്ട് മുന്നും പഠിക്കാനുണ്ട്. പക്ഷെ കൺസംഷൻ ബണ്ടിലൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല, അതുകൊണ്ടാണ് ഞാൻ അത് ഉൾപ്പെടുത്താത്തത്. ഓക്കെ, പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമേ ഞാൻ അതിൽ പറയുന്നുള്ളൂ. അതിൽ ഒന്നാമത്തേത് ബജറ്റ് സെറ്റ് ആണ്. എന്താണ് ബജറ്റ് സെറ്റ്? ഇറ്റ് ഈസ് ദ സെറ്റ് ഓഫ് ബണ്ടിൽസ്. ബജറ്റ് സെറ്റ് ഈസ് ദ സെറ്റ് ഓഫ് ബണ്ടിൽസ് എന്നാണ്. സെറ്റ് ഓഫ് ബണ്ടിൽസ് ഈസ് നോൺ ആസ് ബജറ്റ് സെറ്റ്. ഇറ്റ് എക്സ്പ്രസ്ഡ് ആസ് പി വൺ എക്സ് വൺ പ്ലസ് പി ടു എക്സ് ടു ലെസ് ദാൻ ഓർ ഈക്വൽ എം എന്നാണ്. ഓക്കെ, അതായത് ബജറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബണ്ടിലുകളുടെ കൂട്ടത്തെ വിളിക്കുന്ന പേരാണ് ബജറ്റ് സെറ്റ്. ഓക്കെ, ബണ്ടിലുകളുടെ കൂട്ടത്തെ വിളിക്കുന്ന പേരാണ് ബജറ്റ് സെറ്റ്. ക്ലിയർ അല്ലേ? ബണ്ടിലുകളുടെ കൂട്ടമാണ് ബജറ്റ് സെറ്റ്. അതിനെ നമ്മൾ സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ്, അതിനൊരു സമവാക്യമുണ്ട്. ആ സമവാക്യം പി വൺ എക്സ് വൺ പ്ലസ് പി ടു എക്സ് ടു ലെസ് ദാൻ ഓർ ഈക്വൽ എം എന്നാണ്. ഇവിടെ പി വൺ എന്ന് പറയുന്നത് കൺസ്യൂമർ രണ്ട് വസ്തുക്കളാണ് വാങ്ങുന്നത് എന്ന് സങ്കല്പിക്കുകയാണ് ഈ ചാപ്റ്ററിൽ. കൺസ്യൂമേഴ്സിന് ഒരുപാട് വസ്തുക്കൾ വാങ്ങാൻ താല്പര്യം ഉണ്ടാവും. പക്ഷെ ഒരുപാട് വസ്തുക്കൾ വാങ്ങാൻ അയാളുടെ കയ്യിൽ എന്തുണ്ടാവില്ല, റിസോഴ്സ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ സോഴ്സ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും, ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സാധനങ്ങൾ വാങ്ങുന്നു എന്ന് സങ്കല്പിക്കുകയാണ്. അങ്ങനെ വാങ്ങുന്ന രണ്ട് സാധനങ്ങളിലെ ഒന്നാമത്തെ സാധനത്തെ നമ്മൾ ഗുഡ് വൺ എന്നും രണ്ടാമത്തെ സാധനത്തെ ഗുഡ് ടു എന്നുമാണ് പേര് കൊടുക്കുന്നത്. അപ്പൊ ഗുഡ് വണ്ണിന്റെ പ്രൈസ് ആണ് പി വൺ. ഓക്കേ, സമവാക്യത്തിൽ പി വൺ എന്ന് പറയുന്നത് ഗുഡ് വണ്ണിന്റെ പ്രൈസ് ആണ് പി വൺ. ഗുഡ് വണ്ണിന്റെ അളവാണ് എക്സ് വൺ. ഗുഡ് വണ്ണിന്റെ അളവാണ് എക്സ് വൺ. ഗുഡ് ടുവിന്റെ പ്രൈസ് ആണ് പി ടു. ഗുഡ് ടുവിന്റെ പ്രൈസ് ആണ് പി ടു. ഗുഡ് ടുവിന്റെ അളവാണ് എക്സ് ടു. ഓക്കെ, ഗുഡ് ടുവിന്റെ അളവാണ് എക്സ് ടു. ദെൻ എം എന്ന് പറയുന്നത് മണി ഇൻകം ആണ്. മണി ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്, വരുമാനം, ഇൻകം ആണ്, പൈസയാണ്. ഓക്കെ, വാങ്ങുന്ന ആളുടെ കൺസ്യൂമറുടെ ഇൻകത്തെയാണ് എം കൊണ്ട് സൂചിപ്പിക്കുന്നത്.
പറയുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ തിയറി എഴുതാം, എങ്ങനെ നമുക്ക് ആ തിയറി പറയാം. ബജറ്റ് സെറ്റ് ഈസ് ദ സെറ്റ് ഓഫ് ബണ്ടിൽസ്, അല്ലെങ്കിൽ സെറ്റ് ഓഫ് ബണ്ടിൽസ് ഈസ് നോൺ ആസ് ബജറ്റ് സെറ്റ് എന്നാണ്. ബണ്ടിലുകളുടെ കൂട്ടത്തെ ബജറ്റ് സെറ്റ് എന്ന് വിളിക്കുന്നു. ബണ്ടിലുകളുടെ കൂട്ടത്തെ ബജറ്റ് സെറ്റ് എന്ന് വിളിക്കുന്നു. ബജറ്റ് സെറ്റ് കാണാനുള്ള സമവാക്യം P1X1 + P2X2 < or = M എന്നാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, സെറ്റ് ആയല്ലോ. സെറ്റ് ദെൻ രണ്ടാമത്തേതാണ് ബജറ്റ് ലൈൻ. ബജറ്റ് സെറ്റിൽ നിന്നാണ് നമ്മൾ ലൈനിലേക്ക് വരുന്നത്. ഓക്കെ, എന്താണ് ബജറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ, ബജറ്റ് ലൈൻ ഈസ് ദ ലൈൻ ഇൻ വിച്ച് കൺസിസ്റ്റ് ഓഫ് ഓൾ ദ ബണ്ടിൽസ് ദാറ്റ് കോസ്റ്റ് എക്സാക്ട്ലി ഈക്വൽ ടു ദ കൺസ്യൂമേഴ്സ് ഇൻകം. ബജറ്റ് ലൈൻ ഈസ് ദ ലൈൻ ഇൻ വിച്ച് കൺസിസ്റ്റ് ഓഫ് ഓൾ ദ ബണ്ടിൽസ് ദാറ്റ് കോസ്റ്റ് എക്സാക്ട്ലി ഈക്വൽ ടു ദ കൺസ്യൂമേഴ്സ് ഇൻകം. ഒരു കൺസ്യൂമർ അയാളുടെ ഇൻകത്തിന് തുല്യമായിട്ട് അല്ലെങ്കിൽ ഇൻകം മുഴുവൻ ചെലവാക്കിക്കൊണ്ട് വാങ്ങുന്ന രണ്ട് സാധനങ്ങളുടെ അളവുകളെ ചേർത്ത് വരച്ചാൽ കിട്ടുന്നതാണ് ബജറ്റ് ലൈൻ. എന്താണ് ബജറ്റ് രേഖ എന്ന് മലയാളത്തിൽ പറയും. ബജറ്റ് ലൈൻ അല്ലെങ്കിൽ ബജറ്റ് രേഖ എന്ന് പറയും. എന്താ സംഗതി? ബജറ്റ് ലൈൻ ഈസ് ദ ലൈൻ ഇൻ വിച്ച് കൺസിസ്റ്റ് ഓഫ് ഓൾ ദ ബണ്ടിൽസ് ദാറ്റ് കോസ്റ്റ് എക്സാക്ട്ലി ഈക്വൽ ടു ദ കൺസ്യൂമേഴ്സ് ഇൻകം എന്നാണ്. ഒരു കൺസ്യൂമർ അയാളുടെ ഇൻകം മുഴുവനായും ചെലവാക്കിക്കൊണ്ട്, സാധനത്തിന്റെ കോസ്റ്റ് മുഴുവനാക്കി ചെലവാക്കിക്കൊണ്ട് എന്താണ് വാങ്ങുന്ന രണ്ട് സാധനങ്ങളുടെ അളവുകളെ ചേർത്ത് വരച്ചാൽ കിട്ടുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ബജറ്റ് ലൈൻ. ഒരു ബജറ്റ് ലൈൻ ഞാൻ ഇവിടെ കൊടുക്കാം. ഓക്കെ, ബജറ്റ് ലൈൻ നിങ്ങൾ കാണും. ഈ ബജറ്റ് ലൈൻ നമുക്കറിയാം എക്സ് ആൻഡ് വൈ ആക്സിസ് ഉണ്ട്. എക്സ് ആൻഡ് വൈ ആക്സിസിൽ ടാൻജന്റ് ചെയ്തുകൊണ്ട്, അതായത് എക്സ് ആക്സിസിലും വൈ ആക്സിസിലും ടാൻജന്റ് ചെയ്തുകൊണ്ട് നമ്മളിങ്ങനെ ചരിച്ച് ഒരു ലീനിയർ രൂപത്തിൽ ഒരു രേഖ വരയ്ക്കുന്നു. ആ രേഖയുടെ പേരാണ് ബജറ്റ് ലൈൻ എന്നുള്ളത്. ഈ ബജറ്റ് ലൈൻ സൂചിപ്പിക്കുന്നത് കൺസ്യൂമർ രണ്ട് സാധനങ്ങൾ വാങ്ങുന്നു. രണ്ട് സാധനങ്ങളുടെ പേരുകൾ ഒന്ന് ഗുഡ് വൺ ആണ്, രണ്ട് ഗുഡ് ടു ആണ്. ഗുഡ് വണ്ണിനെ ഗുഡ് വൺ, അതായത് സാധനം ഒന്നിനെ ഗുഡ് വൺ എന്നും സാധനം രണ്ടിനെ ഗുഡ് ടു എന്നും പറയുന്നു. ഗുഡ് വണ്ണിനെ നമ്മൾ മാർക്ക് ചെയ്യുന്നത് എക്സ് ആക്സിസിലാണ്, ഒ എക്സ് ആക്സിസിലാണ്. ഗുഡ് ടുവിനെ മാർക്ക് ചെയ്യുന്നത് ഒ വൈ ആക്സിസിലാണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ രണ്ട് സാധനങ്ങൾ അതിന്റെ വില എന്താണോ, വിലയ്ക്ക് തുല്യമായിട്ട് അയാളുടെ വരുമാനം മുഴുവൻ ചെലവാക്കിക്കൊണ്ട് വാങ്ങുകയാണെങ്കിൽ അവിടെ നമുക്ക് കിട്ടുന്നത് ബജറ്റ് ലൈനാണ്. ബജറ്റ് ലൈൻ കാണാനുള്ള ഇക്വേഷൻ ഓർമ്മ വെക്കണം, മറക്കരുത്, മാറരുത്, കൃത്യമായിട്ട് പഠിക്കുക. ബജറ്റ് സെറ്റുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ മാറരുത്. ബജറ്റ് ലൈൻ കാണാനുള്ള സമവാക്യം P1X1 + P2X2 = M എന്നാണ്. മാറണ്ട, ബജറ്റ് ലൈൻ കാണുന്നതിനുള്ള സമവാക്യം P1X1 + P2X2 = M എന്നാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ബജറ്റ് സെറ്റ്, ബജറ്റ് ലൈൻ. ബജറ്റ് സെറ്റ് എന്താണ്? സെറ്റ് ഓഫ് ബണ്ടിൽസ്. ബജറ്റ് ലൈൻ എന്താണ്? ബജറ്റ് ലൈൻ എന്ന് പറഞ്ഞത് കോസ്റ്റ് എക്സാക്ട്ലി ഈക്വൽ ടു ദ കൺസ്യൂമേഴ്സ് ഇൻകം എന്നാണ് അല്ലെ. അതായത് കോസ്റ്റ് എക്സാക്ട് ആയിട്ട്, അതായത് സാധനങ്ങളുടെ വിലയ്ക്ക് തുല്യമാക്കിക്കൊണ്ട് രണ്ട് സാധനങ്ങൾ കൺസ്യൂമർ അയാളുടെ വരുമാനം മുഴുവൻ ചെലവാക്കി വാങ്ങുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ബജറ്റ് ലൈൻ എന്നാണ്. ബജറ്റ് സെറ്റ് കാണുന്നതിനുള്ള സമവാക്യം P1X1 + P2X2 < or = M എന്നാണ്. ബജറ്റ് ലൈനിന്റെ സമവാക്യം P1X1 + P2X2 = M എന്നാണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, ഇനി ഈ ബജറ്റ് ലൈനുമായി ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതെന്താണ്? ഒരു 8 മാർക്കിന്റെ ഒരു ചോദ്യം. ഞാനത് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഇത് എത്രത്തോളം ഗുണപ്പെട്ടു എന്നതിനനുസരിച്ച് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ എത്രത്തോളം വ്യൂസ് തരുന്നു എന്നുള്ളതല്ല, നിങ്ങൾ എത്ര പേർ കണ്ടു എന്നുള്ളത്. ദയവായിട്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ താമസം അല്ലെങ്കിൽ മടി കാണിക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ, ഈ ക്ലാസ്സുകളൊക്കെ ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഒന്ന് ഷെയർ ചെയ്താൽ അവർക്കൊക്കെ ഉപകാരപ്പെടില്ലേ? അപ്പൊ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തുടർന്നുള്ള ക്ലാസ്സുകൾ കിട്ടാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. ആരെയും കാത്തു നിൽക്കേണ്ട ആവശ്യം വരില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ആ 8 മാർക്കിന്റെ ചോദ്യത്തിലേക്ക് പോകുന്നു. 8 മാർക്കിൽ എന്താ ചോദിക്കുന്നത്? നമുക്കൊരു ക്വസ്റ്റ്യൻ തരുന്നു. അതായത് ആ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? ഇങ്ങനെ ആയിരിക്കാം. ഞാനൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. 20 രൂപ വരുമാനമുള്ള ഒരു ഉപഭോക്താവ്, എത്ര വരുമാനം? 20 രൂപ വരുമാനമുള്ള ഉപഭോക്താവ്. വരുമാനം 20, 15, 50 എത്ര ആയിക്കോട്ടെ, നോ പ്രോബ്ലം. ഓക്കെ, വരുമാനം ഒരു നമുക്കൊരു വിഷയമല്ല, ആണല്ലോ. വരുമാനം, ആ വരുമാനത്തിനനുസരിച്ച് കൺസ്യൂമർ രണ്ട് സാധനങ്ങൾ വാങ്ങുന്നു. രണ്ട് സാധനങ്ങളുടെ പേരുകൾ ഒന്ന്, സാധനം ഒന്ന്, സാധനം രണ്ട്. ഗുഡ് വൺ, ഗുഡ് ടു. എ കൺസ്യൂമർ ഹാസ് 20 rupees ഇൻകം. ഹി ഹാസ് ടു ബൈ. അയാൾ വാങ്ങാൻ തയ്യാറാണ്, അല്ലെങ്കിൽ വാങ്ങേണ്ടതുണ്ട്. എന്ത്? ഗുഡ് വൺ റുപ്പീസ് 5 and ഗുഡ് ടു റുപ്പീസ് 4. ഓക്കെ, ഗുഡ്
വണ്ണിന്റെ വില 5 രൂപ 1 ഗുഡ് 2 വില 4 രൂപ 1 അപ്പൊ 4 രൂപ വിലയുള്ള സാധനം 2, 5 രൂപ വിലയുള്ള സാധനം 1, 20 രൂപ വരുമാനമുള്ള ഒരാൾ വാങ്ങുകയാണെങ്കിൽ അയാളുടെ ബജറ്റ് ലൈൻ വരക്കണം, അയാളുടെ ബജറ്റ് ലൈൻ സമവാക്യം എഴുതണം, അയാളുടെ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് കാണണം, അയാളുടെ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് കാണണം, അയാളുടെ ബജറ്റ് ലൈൻ സ്ലോപ്പ് കാണണം. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ 5 മാർക്കാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു തിയറി കൂടി എഴുതാണ്ടാവും. ഏത്? ബജറ്റ് ലൈൻ തിയറി എഴുതുക എന്നും കൂടെ പറയാൻ സാധ്യതയുണ്ട്. അപ്പൊ അതെങ്ങനെ ചെയ്യുന്നത്? അപ്പോ 20 രൂപ വരുമാനമുള്ള ഒരാള് അയാള് 5 രൂപ വിലയുള്ള സാധനം 1, 4 രൂപ വിലയുള്ള സാധനം 2 വാങ്ങുകയാണെങ്കിൽ അയാളുടെ ആ തിയറി എന്താണ്? നമ്മൾ ബജറ്റ് ലൈൻ തിയറി എന്താണ്? എ കൺസ്യൂമർ, അതായത് ബജറ്റ് ലൈൻ ഈസ് ദ ലൈൻ ഇൻ വിച്ച് കൺസിസ്റ്റ് ഓഫ് ഓൾ ദ ബണ്ടിൽസ് ദാറ്റ് കോസ്റ്റ് എക്സാക്ട്ലി ഈക്വൽ ടു ദ കൺസ്യൂമേഴ്സ് ഇൻകം എന്നാണ്. കൺസ്യൂമർ അയാളുടെ ഇൻകത്തിന് തുല്യമാക്കി വാങ്ങുന്ന 2 സാധനങ്ങളുടെ അളവുകളെ ചേർത്ത് വരച്ചാൽ കിട്ടുന്നതാണ് ബജറ്റ് ലൈൻ. ശരിയല്ലേ? ആ ബജറ്റ് ലൈൻ നമ്മൾ അവിടെ എഴുതി. ശേഷം അതിന് താഴെ നമ്മൾ ബജറ്റ് ലൈനിന്റെ ചിത്രം കൊടുക്കുന്നു. പ്രത്യേകിച്ച് തിയറിയില് സോറി ലൈൻ വരയ്ക്കുമ്പോ, ബജറ്റ് ലൈൻ വരയ്ക്കുമ്പോ നമുക്ക് ഇവിടെ അളവൊന്നും വേണ്ട. നിങ്ങൾ ജസ്റ്റ് വരച്ച് അതിന്റെ അടുത്ത് അവിടെ എഴുതി വെച്ചാൽ മതി കാര്യങ്ങൾ. എക്സ് ആൻഡ് വൈ ആക്സിസ് വരയ്ക്കുക, നമ്മൾ എക്സിലും വൈയിലും ടാൻജന്റ് ചെയ്തുകൊണ്ട് ചെരിച്ചുകൊണ്ട് ഒരു രേഖ വരയ്ക്കുക, അത് തന്നെയാണ് ബജറ്റ് ലൈൻ. ആ ബജറ്റ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒ എക്സ് ആക്സിസിൽ എഴുതേണ്ടത് നിർബന്ധമാണ് ഗുഡ് 1, ഓ വൈ ആക്സിസിൽ എഴുതേണ്ടത് ഗുഡ് 2. എന്നിട്ട് ഈ സ്ലോപ്പ് ആയിട്ട് വരച്ചിരിക്കുന്ന ബജറ്റ് ലൈനിന്റെ മുകളിൽ നമ്മൾ സമവാക്യം എഴുതണം. എന്താണ് സമവാക്യം? P1X1 + P2X2 = M. തന്നിരിക്കുന്ന വിലകൾ അതിലേക്കൊന്ന് ആഡ് ചെയ്ത് വെക്കുക താഴെ, അടുത്തൊരു പോയിന്റ് ആയിട്ട് ആ ഇക്വേഷൻ ഒന്ന് പോയിന്റ് ആക്കി കൊണ്ടുപോവുക. P1X1 + P2X2 = M എന്നുള്ളത് പോയിന്റ് ആക്കി എഴുതിയതിന് ശേഷം നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു? അതിലേക്ക് ചോദ്യത്തിൽ തന്നിരിക്കുന്ന വില ആഡ് ചെയ്യുക. എന്താണ് ചോദ്യത്തിൽ തന്നിരിക്കുന്നത്? നമുക്കറിയാം വരുമാനം എം ആണ്, അത് 20 ആണല്ലോ. അപ്പൊ എമ്മിന്റെ സ്ഥാനത്ത് 20 എഴുതി. P1 എന്ന് പറയുന്നത് ഗുഡ് 1 പ്രൈസ് അല്ലേ? P1 നമുക്ക് തന്നിരിക്കുന്നത് 5 ആണല്ലോ. അപ്പൊ P1 എന്നുള്ളടത്ത് നമുക്ക് 5 എന്ന് എഴുതാലോ. അപ്പൊ 5X1 അങ്ങനെ എഴുതുക. P1X1 എന്നുള്ളടത്ത് എന്ത് എഴുതുക? 5X1 എഴുതുന്നത്. അതായത് ഗുഡ് 1 വാല്യൂ എത്രയാണോ അത് P1 അവിടെ കൊണ്ട് എഴുതുക. X1 നമ്മൾ അങ്ങനെ തന്നെ എഴുതണം, കാരണം ഈ X1 എത്രയാണ്, അതായത് നമ്മൾ വാങ്ങുന്ന സാധനത്തിന്റെ അളവ് എത്രയാണ് നമുക്ക് അറിയില്ല. അതുകൊണ്ട് നമ്മൾ ആ X1 എന്നുള്ളത് അതുപോലെ തന്നെ എഴുതി, പ്ലസ് ചിഹ്നം കൊടുക്കുക. രണ്ടാമത് അവിടെ എന്താണ്? P2 ആണ്. P2 എന്ന് പറയുന്നത് ഗുഡ് 2 പ്രൈസ് അല്ലേ? ഗുഡ് 2 പ്രൈസ് നമ്മളോട് എത്രയാ പറഞ്ഞിരിക്കുന്നത്? 4 ആണല്ലോ. അപ്പൊ ആ 4, ആ P2 എന്നുള്ളടത്ത് നമ്മൾ 4 എഴുതി. ദെൻ X2 അതുപോലെ തന്നെ എഴുതി, ഈക്വൽ സമം കൊടുത്തു. M എന്നെഴുതേണ്ടടുത്ത് എന്ത് എഴുതി? 20 എന്ന് എഴുതി. അപ്പോ P1X1 + P2X2 = M എന്നുള്ളതിനെ നമ്മൾക്ക് എങ്ങനെ ആക്കാം? 5X1 + 4X2 = 20 എന്നാക്കാം സമവാക്യമായി. ഇനി എന്താണ് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ? ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന് സമവാക്യം M/P1 എന്നാണ്. അതായത് നമ്മൾ ഈ ബജറ്റ് ലൈൻ എക്സ് ആക്സിസിൽ വന്ന് ടാൻജന്റ് ചെയ്യുന്നുണ്ടല്ലോ, എക്സ് ആക്സിസിൽ ടാൻജന്റ് ചെയ്യുന്നിടത്താണ് നമ്മൾ ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത്. എവിടെയാണ് ബജറ്റ് ലൈൻ ടാൻജന്റ് ചെയ്യുന്നത്? എക്സിലാണ് ടാൻജന്റ് ചെയ്യുന്നത്. എക്സ് ആക്സിസിൽ ടാൻജന്റ് ചെയ്യുമ്പോൾ അവിടുത്തെ സാധനത്തിന്റെ പേരെന്താ? ഗുഡ് 1 ആണ്. ഗുഡ് 1 പ്രൈസ് എത്രയാണ്? P1 ആണ്. അത് വാങ്ങാനുള്ള നമ്മുടെ കയ്യിലുള്ള ഇൻകം എത്രയാണ്? എം ആണ്. M/P1. ആ ലൈന്, ബജറ്റ് ലൈന് എക്സ് ആക്സിസിൽ ടാൻജന്റ് ചെയ്യുന്നിടത്ത് നമ്മൾ ബജറ്റ് ലൈൻ ടാൻജന്റ് ചെയ്യുന്നിടത്ത് എന്ത് പറയും? M/P1, ദാറ്റ് ഈസ് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ്. ഇവിടെ എത്രയാണ് വാല്യൂ വരുന്നത്? അവിടെ എം എന്നുള്ളടത്ത് നമുക്ക് വില കൊടുക്കാം 20. P1 എന്നുള്ളടത്ത് നമുക്ക് P1 വില കൊടുക്കാം 5. 20/5 = 4 എന്ന് കിട്ടും. ശരിയല്ലേ? ഇതുപോലെ നമുക്ക് എന്ത് കാണാം? അടുത്തത് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് കാണാം. എവിടെയാണ് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് കാണുക? വെർട്ടിക്കൽ ലൈനിലാണ്. സോറി, വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് കാണാം. വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എവിടെ വരുന്നത്? അത് വെർട്ടിക്കൽ ലൈനിലാണ്. ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് ഒ എക്സ് ആക്സിസിൽ ടാൻജന്റ് ചെയ്യുന്നു, M/P1 ആണ് സമവാക്യം എന്ന് കണ്ടു കഴിഞ്ഞു. ഇനി വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് ആണ്. വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് വരുന്നത് എവിടെയാണ്? അത് വൈ ആക്സിസിലാണ്, OY ആക്സിസിലാണ്.
അവിടെ ടാൻജന്റ് ചെയ്യുന്നു നമ്മുടെ ബജറ്റ് ലൈൻ. ബജറ്റ് ലൈൻ ടാൻജന്റ് ചെയ്തെടുത്ത് നമ്മൾ എഴുതും എം ഡിവൈഡഡ് ബൈ പി ടു. കാരണം പി ടു എഴുതാൻ കാരണം എന്താ, വൈ ആക്സിസിൽ നമ്മൾ കൊടുക്കുന്നത് ഗുഡ് ടു ആണ്. അപ്പൊ പി ടു, ഗുഡ് ടുവിന്റെ പ്രൈസ് പി ടു. വാങ്ങാനുള്ള നമ്മുടെ കയ്യിലുള്ള ഇൻകം എം, എം ഡിവൈഡഡ് ബൈ പി ടു. എമ്മിന്റെ വാല്യൂ എത്രയാണ്? 20. ഡിവൈഡഡ് ബൈ പി ടു എത്രയാണ്? 4 അല്ലേ. അപ്പൊ 20 ഡിവൈഡഡ് ബൈ 4 എത്ര കിട്ടുക? 5. അപ്പൊ അവിടുത്തെ അളവും കിട്ടി 5. ക്ലിയർ അല്ലേ? അപ്പോ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് കിട്ടി, വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് കിട്ടി. അടുത്തത് നമുക്ക് കാണാനുള്ളത് എന്താണ്? ബജറ്റ് ലൈൻറെ സ്ലോപ്പ് ആണ്. ബജറ്റ് ലൈൻറെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഈ ചെരിവാണ്. അത് വൈ ആക്സിസിൽ നിന്ന് എക്സ് ആക്സിസിലേക്ക് ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുന്നു അല്ലെ, സ്ലോപ്പ് ചെയ്ത് കിടക്കുന്നു. അപ്പോൾ ബജറ്റ് ലൈൻറെ സ്ലോപ്പ് മൈനസ് പി വൺ ബൈ പി ടു എന്നാണ് പറയുന്നത്. അതായത് പി ടുവിൽ നിന്ന് പി വണ്ണിലേക്ക് ബജറ്റ് ലൈൻ ഇങ്ങനെ ചെരിഞ്ഞ് വരികയാണ്, താഴേക്ക് കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. കുറഞ്ഞു കുറഞ്ഞു വരുമ്പോൾ അവിടെ പി വൺ മൈനസ് ആകുന്നു. മൈനസ് പി വൺ ഡിവൈഡഡ് ബൈ പി ടു. ക്ലിയർ അല്ലേ? അപ്പൊ ബജറ്റ് ലൈൻറെ സ്ലോപ്പ് മൈനസ് പി വൺ ബൈ പി ടു എന്ന് പറഞ്ഞാൽ, മൈനസ് പി വൺ എന്ന് പറഞ്ഞാൽ അവിടെ പി വണ്ണിന്റെ വാല്യൂ 5 ആണെങ്കിൽ മൈനസ് 5 ഡിവൈഡഡ് ബൈ പി ടു എന്ന് പറഞ്ഞാൽ 4 ആണ് അല്ലേ. അപ്പൊ മൈനസ് 5 ഡിവൈഡഡ് ബൈ 4 ഈക്വൽ ടു 1.25 എന്ന് കിട്ടും. ഇതാണ് ബജറ്റ് ലൈൻറെ സ്ലോപ്പ്. ഇത്ര എഴുതിയാൽ 8 മാർക്കാണ്. എളുപ്പല്ലേ? അപ്പൊ മക്കളെ, ഈ പറഞ്ഞ കാര്യം ഞാൻ ഇവിടെ അവസാനിപ്പിക്കാൻ പോകുന്നു. നേരത്തെ പറഞ്ഞു, വലിച്ചു നീട്ടുന്നില്ല ഇനി. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു ഭാഗത്ത്. കൃത്യമായിട്ട് മനസ്സിലാക്കി എന്ന് കരുതുന്നു. തീർച്ചയായും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.